الحمد لله رب العالمين، نحمده ونستعينه ونستهديه ونتوكل عليه، ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا، من يهد الله فلا مضل له ومن يضلل فلا هادي له، واشهد ان لا اله الا الله وحده لا شريك له، واشهد ان محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، فكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇസ്ലാമിക സമൂഹം ചരിത്രത്തിൽ പലപ്പോഴും പലതരത്തിലുള്ള പീഡനങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. മുസ്ലിങ്ങൾ ഒരു സമൂഹമായി ജീവിക്കുന്ന പല സ്ഥലങ്ങളിലും മുസ്ലിം സമൂഹത്തിന് നേരെ ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നമുക്ക് അത്തരത്തിലുള്ള പ്രയാസങ്ങൾ മുസ്ലിം സമൂഹം അഭിമുഖീകരിക്കുന്നതായി കാണാൻ സാധിക്കും. അവരുടെ വീടുകളും ആരാധനാലയങ്ങളും തകർക്കുകയും അവരിലെ സ്ത്രീകളെയും പുരുഷന്മാരെയും കുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കുകയും അവരുടെ സ്വത്തുക്കളും മുതലുകളുമൊക്കെ നശിപ്പിക്കുകയുമൊക്കെ ചെയ്യുന്ന ഒരുപാട് അനുഭവങ്ങൾ. ഈ അനുഭവങ്ങൾ കാണുന്ന നമ്മൾ എന്തു ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. പല ആളുകളും പലതും പ്രചരിപ്പിക്കും. മുസ്ലിം സമൂഹം പ്രകോപിതരാവാതിരിക്കാൻ, അവർ വികാരത്തിനടിമപ്പെടാതെ വിവേകത്തോടുകൂടി പ്രവർത്തിക്കാൻ തയ്യാറായാൽ ഏത് പ്രതിസന്ധിയും കടന്നുപോവാൻ അവർക്ക് സാധിക്കും എന്നതാണ് ചരിത്രം നമുക്ക് നൽകുന്ന പാഠം. അതെങ്ങനെ സാധിക്കും എന്നതാണ്. ഒന്നാമതായി നാം ചരിത്രം പഠിക്കണം. ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, എല്ലാ സമൂഹങ്ങളും ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഭരണാധികാരികളിൽ നിന്ന്, ചിലപ്പോൾ വ്യത്യസ്ത കാഴ്ചപ്പാടുള്ള ആളുകളിൽ നിന്ന്, ചിലപ്പോൾ സാമുദായിക സ്പർദ്ധ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളിൽ നിന്ന് ഒക്കെ തന്നെ അക്രമങ്ങളും പ്രയാസങ്ങളും പല സമൂഹങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. മുസ്ലിങ്ങൾ അതിൽ വളരെ കൂടുതൽ അത് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള സമൂഹമാണ്. എന്താണ് മുസ്ലിങ്ങൾ ഇങ്ങനെ കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് എന്നും നാം പഠിക്കണം. ഇസ്ലാമിനെ ടാർഗറ്റ് ചെയ്യുക, അതായത് ഇസ്ലാമിനെ പ്രത്യേകം ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമിക്കുക. ആ അക്രമം ബുദ്ധിതലത്തിലുമുണ്ട്, ശാരീരികമായുമുണ്ട്. ബുദ്ധിതലത്തിലുള്ളത് ഇസ്ലാമിൽ സംശയങ്ങൾ ഉണ്ടാക്കുക, ഖുർആനിനെക്കുറിച്ച് സംശയങ്ങൾ ഉണ്ടാക്കുക, ഇസ്ലാമിന്റെ പ്രവാചകനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അക്രമിയും സ്ത്രീലംബടനും മോശക്കാരനുമായി പരിചയപ്പെടുത്തുക, അതും ഒരു അക്രമം തന്നെയാണ്. അതിനെ മുസ്ലിങ്ങൾ നേരിട്ടു, ഇപ്പോഴും നേരിടാൻ സാധിക്കുന്നു. ഖുർആനിനെയോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ ഇസ്ലാമിന്റെ ആശയങ്ങളെയോ വസ്തുനിഷ്ഠമായി വിമർശിക്കുവാൻ എതിർക്കുവാൻ ആർക്കും കഴിയില്ല. കാരണം അത് വളരെ സുന്ദരമാണെന്നും ഇസ്ലാമിന്റെ നിയമം പ്രായോഗികമാണെന്നും മനുഷ്യോപകാരപ്രദമാണെന്നും എന്നെന്നും നിലനിൽക്കാൻ യോഗ്യതയുള്ളതാണെന്നും നമുക്ക് തെളിവുകൾ വെച്ച് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അങ്ങനെ നിഷ്പക്ഷമായി അത് പഠിക്കാൻ തയ്യാറായ ആളുകൾക്ക് അത് മനസ്സിലായിട്ടുമുണ്ട്. കാരണം അള്ളാഹുവിന്റെ ദീനാണത്. അള്ളാഹുവിന്റെ ദീൻ ഉയർന്നു നിൽക്കും എന്നത് ഉറപ്പാണ്. മറ്റൊരാക്രമം ശാരീരികമായ അക്രമങ്ങളാണ്.
ആ ശാരീരികമായ അക്രമങ്ങൾ ഏതെല്ലാം കാലത്ത് ഇസ്ലാമിനെതിരിൽ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ തന്നെ മുസ്ലിങ്ങൾ പക്വതയോടുകൂടി നേരിടുകയും കൂടുതൽ ഇസ്ലാമികമായി ജീവിക്കുകയും ചെയ്തപ്പോൾ വീണ്ടും ഉയർന്നു വന്നിട്ടുണ്ട് എന്ന് നാം കാണാം. ചില സംഭവങ്ങൾ നോക്കിയാൽ, ഇപ്പൊ താർത്താരികളുടെ അക്രമങ്ങളൊക്കെ നോക്കിയാൽ ഇനി ഈ ലോകത്ത് ഇസ്ലാം ഉണ്ടാവില്ല എന്ന് തോന്നാവുന്ന വിധത്തിലുള്ള അക്രമങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇസ്ലാം പിന്നെയും പ്രചരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഏതെങ്കിലും ഒരു സമുദായത്തിന്റെയോ ഏതെങ്കിലും ഒരു പ്രവാചകന്റെയോ അവസ്ഥയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നുണ്ട് സൂറത്തുൽ ബക്കറയിലെ 214-ാമത്തെ ആയത്ത്, ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ് ഇദ് അഖ്റജഹു അല്ലദീന കഫറു സാനിയ ഇസ്നൈനി ഇദ് ഹുമാ ഫിൽ ഗാർ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുമായി ബന്ധപ്പെട്ട് വന്ന ഒരു പരാമർശമാണ്. നിങ്ങളെന്താ റസൂലിനെ സഹായിച്ചുകൂടെ? നിങ്ങൾ റസൂലിനെ സഹായിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹു തആല റസൂലിനെ സഹായിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനെ സഹായിച്ചിട്ടുണ്ട്. റസൂലിനെ രണ്ടിലൊരാളായിക്കൊണ്ട് അവർ പുറത്താക്കിയ സന്ദർഭം, ഇദ് ഹുമാ ഫിൽ ഗാർ, അവർ രണ്ടിലൊരാളായിക്കൊണ്ട് അവർ രണ്ടുപേരും അവിടെ ആ ഗാറിലായിരുന്നു, അതായത് ഗാർ സൗറിൽ ഒളിച്ചിരുന്ന സന്ദർഭം, ഹിജ്റയുടെ സമയം. ആ സമയത്ത് ഇദ് ഖാല ലി സ്വാഹിബിഹി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കൂട്ടുകാരനോട് പറഞ്ഞു. എന്തു പറഞ്ഞു? ലാ തഹസൻ, നീ ദുഃഖിക്കണ്ട, ഇന്നല്ലാഹ മഅന, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം നോക്കിയാൽ കാണാം തഫ്സീറുകളിൽ, ഹിജ്റയുടെ സംഭവം നമ്മൾ വിശദീകരിച്ചതാണ്, വളരെ വലുതാണ്. ഹിജ്റ പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഗാർ സൗറിൽ ആ ഗുഹയിൽ ഒരുമിച്ചിരിക്കുകയാണ്. അവിടെ ഇരിക്കുമ്പോഴേ ശത്രുക്കൾ അങ്ങനെ തെരഞ്ഞു തെരഞ്ഞു തെരഞ്ഞ് അവിടെ എത്തി. അപ്പൊ അവര് താഴോട്ട് നോക്കിയാൽ അതിലൂടെ നടന്നു പോകുന്ന ആളുകളുടെ കാൽമരുമാറ്റം കേൾക്കാം, കാണാം. ഈ അവസ്ഥയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, അവരെങ്ങാനും അവരുടെ കാലിലേക്കൊന്ന് നോക്കിയാൽ അവർ നമ്മളെ കാണൂലേ? അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഹസൻ, നീ ദുഃഖിക്കേണ്ട, ഇന്നല്ലാഹ മഅന, അല്ലാഹു നമ്മോടൊപ്പമുണ്ട് എന്ന്. അപ്പൊ നീ ദുഃഖിക്കേണ്ട, അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. അങ്ങനെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ആ ഭയപ്പാടിൽ നിന്ന് ധൈര്യം കിട്ടിയത്. എന്നിട്ട് നോക്കൂ ശേഷം പറയുന്നത്, ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി, അല്ലാഹു തആല അല്ലാഹുവിന്റെ സമാധാനം അദ്ദേഹത്തിന് നൽകി. വഅയ്യദഹു, അദ്ദേഹത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. ബിജുനൂദിൻ ലം തറൗഹ, നിങ്ങൾ കാണാത്ത സൈന്യങ്ങളെക്കൊണ്ട്. ഈ ലോകത്ത് നമ്മൾ കാണുന്നത് മാത്രമല്ലല്ലോ ഉള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒരുപാട് വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട്. അല്ലാഹുവിന് ഒരുപാട് സൈന്യങ്ങളുമുണ്ട്. അവയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു തആല നിങ്ങളെ സഹായിച്ചു. മലക്കുകളുടെ സഹായമൊക്കെ മുഅ്മിനീങ്ങളായ ആളുകൾക്കുണ്ടാവുന്നത് അങ്ങനെയാണ്. എന്നിട്ട് പറയുന്നു, വജഅല കലിമത്തല്ലദീന കഫറു സുഫ്ല, സത്യനിഷേധികളായ ആളുകളുടെ വാക്കുകളെ അല്ലാഹു താഴ്ത്തിക്കളഞ്ഞു. വകലിമത്തല്ലാഹി ഹിയൽ ഉലിയ, അല്ലാഹുവിന്റെ വചനം അതാണ് ഉയർന്ന വചനം. അല്ലാഹുവിന്റെ വചനം ഉയർന്നു നിൽക്കും, അല്ലാഹുവിന്റെ ദീൻ ഉയർന്നു നിൽക്കും, അല്ലാഹുവിന്റെ പ്രവാചകൻ സുരക്ഷിതനായിരിക്കും, പ്രവാചകൻ പഠിപ്പിച്ച ആശയങ്ങളും നിലനിൽക്കും. വല്ലാഹു അസീസുൻ ഹക്കീം, അല്ലാഹു തആല പ്രതാപവാനും യുക്തിമാനുമാകുന്നു എന്ന്. ഇനി നോക്കൂ പ്രയാസം, ബുദ്ധിമുട്ട്, കഷ്ടപ്പാട്, പേടി എന്തെല്ലാം വരും, അതിനും അല്ലാഹു തആല നമ്മെ ധൈര്യപ്പെടുത്തുന്നുണ്ട്. അം ഹസബ്തും, ഞാൻ ആദ്യം ഓതിയത് സൂറത്തു തൗബയിലെ 40-ാമത്തെ ആയത്താണ്, ഇല്ലാത്തൻ സുറൂഹു എന്നത്, ഇന്നല്ലാഹ മഅന എന്നത്. സൂറത്തുൽ ബക്കറയിലെ 214-ാമത്തെ ആയത്താണ്, അം ഹസബ്തും, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, അൻത ദുഹുലുൽ ജന്നത്ത, സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന്. വലമ്മായി എഴുത്തിക്കും മഥലുല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ മുൻഗാമികൾക്ക് അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങൾ നിങ്ങൾക്കും വരാതെ നിങ്ങൾക്ക് സ്വർഗത്തിലെത്താമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ മുൻഗാമികൾ, മുൻ സമുദായങ്ങൾ, അവരുടെ പ്രവാചകന്മാർ ഒക്കെ കടന്നുപോയിട്ടില്ലേ, അവർക്കുണ്ടായ പ്രയാസം, കഷ്ടപ്പാട്, മർദ്ദനങ്ങൾ ഇതൊക്കെ നിങ്ങൾക്കും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നു, മസ്സത്തുഹുമുൽ ബഅസാഉ വദ്ദറ, അവർക്ക് പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിച്ചു, മുൻ സമൂഹങ്ങളെ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും മുമ്പുള്ള ആളുകൾ വസുൽജിലു അവർ പേടിച്ചു വിറച്ചു പോയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്കും വരുമെന്നാണ്. എന്നിട്ട് ഹത്ത യഖൂൽ അർറസൂലു വല്ലദീന ആമനൂ മഅഹു, റസൂൽ മുൻ സമൂഹത്തിൽ വന്ന റസൂൽ, റസൂലും അദ്ദേഹത്തോടൊപ്പം ഉള്ള സമൂഹവും ആളുകളുമൊക്കെ പറയുന്ന അവസ്ഥയിലെത്തി. എങ്ങനെ? മത നസ്റുല്ലാ, മത നസ്റുല്ലാ, അള്ളാഹുവിന്റെ സഹായം എവിടെ? എവിടെ അള്ളാഹുവിന്റെ സഹായം എന്ന് ചോദിച്ചു പോകുമാറ് പീഡനങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിച്ച് പേടിച്ച് വിറച്ചുപോയ അനുഭവങ്ങൾ മുൻ സമൂഹങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് എന്നിട്ട് അല്ലാഹ് നമ്മോട് പറയാണ്, അല നിങ്ങൾ അറിയുക, ഇന്ന നസ്റ അല്ലാഹി ഖരീബ്, അല്ലാഹുവിന്റെ സഹായം വളരെ അടുത്തായിട്ടുണ്ട് എന്ന്. അല്ലാഹുവിന്റെ സഹായം അടുത്തുണ്ട്, അല്ലാഹു നിശ്ചയിക്കുന്ന സമയത്ത് അത് നമുക്കുണ്ടാകും. അതിൽ വിശ്വസിച്ച്, അതിൽ ദൃഢമായി വിശ്വസിച്ച് അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് മുന്നോട്ട് പോയാൽ മതി, അത്രേ ആവശ്യമുള്ളൂ. അതിന് നമ്മൾ പ്രകോപിതരാവേണ്ടതില്ല, വൈകാരികമായി സമീപിക്കേണ്ടതില്ല, കൂടുതൽ ശത്രുക്കളെ ഉണ്ടാക്കേണ്ടതില്ല, ഒന്നും വേണ്ട. അതിന് എന്ത് ചെയ്യാൻ കഴിയും എന്നതാണ്. അതിനെക്കുറിച്ച് ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എല്ലാ സംസ്ഥാനത്തുമുണ്ട്. എല്ലാ സംസ്ഥാനത്തും ദീനീ കാര്യങ്ങൾ ചെയ്യുന്ന പണ്ഡിതന്മാരുണ്ട്, ഒരുപാട് സംഘങ്ങളുമുണ്ട്. അഖിലേന്ത്യാ തലത്തിലും ഇത്തരം കാര്യങ്ങൾ അപ്പപ്പോൾ ആലോചിക്കുന്ന മൊത്തത്തിലുള്ള നേതൃത്വമുണ്ട്, മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ്. അതുപോലെ തന്നെ പല വേദികളും മുസ്ലിം പണ്ഡിതന്മാരെയും നേതാക്കളെയും ഒരുമിച്ചിരുത്തുന്ന വേദികളുണ്ട്. ഓരോ സമയത്തും ഇവരാലോചിക്കുന്നുണ്ട്. അതിനിടയിൽ ചിലർ വികാരം കൊള്ളിക്കാൻ പറയും, മുസ്ലിങ്ങൾ എവിടെ, ഇസ്ലാമിക പണ്ഡിതന്മാരെവിടെ, സംഘടനകൾ എവിടെ? അങ്ങനെയല്ല. ഇസ്ലാമിക പണ്ഡിതന്മാരും മുസ്ലിം സംഘടനകളും മുസ്ലിം നേതൃത്വവും വളരെ വിജിലന്റാണ്, എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നത്. എന്താണ് ചെയ്യേണ്ടത് എന്നതാണ്, എന്താണ് ചെയ്യേണ്ടത് എന്നതിന് പക്വമതികളായ നമ്മുടെ നേതൃത്വം മുന്നോട്ട് വെച്ച കാര്യം. ഇപ്പൊ ഡൽഹിയിൽ ഇപ്പൊ അടുത്തു തന്നെ ആ ജാൻവാപ്പി മസ്ജിദ് പ്രശ്നമുണ്ടായ ഉടനെ അവർ മീറ്റിംഗ് ചേർന്നു, എല്ലാ പണ്ഡിതന്മാരും ഉണ്ട് അതിൽ. അതില് ജമിയത്തുൽ ഉലമായ ഹിന്ദിയിലെ വലിയ പണ്ഡിതന്മാരുണ്ട്, ദൈവബന്ധി പണ്ഡിതന്മാർ. അതില് ജമിയത്ത് അഹ്ലുൽ ഹദീസിലെ സലഫി പണ്ഡിതന്മാരുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുടെ പണ്ഡിതന്മാരുണ്ട്, വേറെയും പല സംഘങ്ങളിലെയും പണ്ഡിതന്മാർ, അഖിലേന്ത്യാ തലത്തിലുള്ള പണ്ഡിതന്മാരുണ്ട്. അവർ പറഞ്ഞത് എന്താണെന്നറിയാം? അവർ പറഞ്ഞത് നമുക്കിതിന് ചെയ്യാനുള്ളത്, ഒന്ന്, നമ്മൾ നല്ല യക്കീനോടുകൂടി, നല്ല ഈമാനോടുകൂടി, നല്ല തവക്കുലോടുകൂടി ജീവിക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ സൂത്രങ്ങളും നമ്മുടെ കഴിവുകളും അത് രണ്ടാമത്തേതാണ്. അള്ളാഹുവിന്റെ സഹായത്തിന് വേണ്ടി നമ്മൾ നല്ല മുസ്ലിങ്ങളായി ജീവിക്കുകയും അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്യുക, അതാണ് നമ്പർ വൺ. രണ്ടാമത്തെ കാര്യം, ഇതര സമൂഹങ്ങളുമായി കൂടുതൽ ബന്ധമുണ്ടാക്കുക. ഇതര സമൂഹങ്ങൾ, മുസ്ലിങ്ങളല്ലാത്ത നമ്മുടെ അയൽവാസികൾ, കൂടെ ജോലി ചെയ്യുന്നവർ, ഒപ്പം പ്രവർത്തിക്കുന്ന ആ ആളുകൾക്ക് നമ്മിൽ നിന്ന് ഇസ്ലാമിന്റെ നന്മകൾ കാണാൻ കഴിയുന്ന വിധത്തിൽ നമ്മൾ നന്നായി ജീവിക്കുക. അങ്ങനെയാകുമ്പോ ഈ ഫസാദ് പറയുന്നത് ആരും കേൾക്കൂല, ഇസ്ലാം അതങ്ങനെയാണ് ഇങ്ങനെയല്ല, എനിക്ക് മുസ്ലിങ്ങൾ അറിയാം, എന്റെ അയൽപ്പക്കത്ത് മുസ്ലിമാണ്, എന്റെ കൂടെ ജോലി ചെയ്യുന്ന മുസ്ലിങ്ങളാണ്, ഞാൻ എപ്പോഴും കാണുന്നതാണ്, അവരങ്ങനെയല്ല എന്ന് മറ്റുള്ള ആളുകൾക്ക് ബോധ്യപ്പെടാൻ കഴിയും. അങ്ങനെയാണ് ഇസ്ലാമിന്റെ പ്രചരണം ഉണ്ടായത്. നമ്മുടെ നാട്ടിൽ പോലും ഒരു സൈന്യം വന്നോ അല്ലെങ്കിൽ ആക്രമിച്ചോ യുദ്ധം ചെയ്തോ പ്രകോപിപ്പിച്ചോ പ്രലോഭനം നൽകി അല്ലല്ലോ, ഇസ്ലാമിന്റെ നന്മകൾ കണ്ടിട്ടാണ്. അപ്പൊ അത് ഭാവിയിലും നിഷ്പക്ഷരായ ആളുകൾ ഇസ്ലാമിനെ അങ്ങനെ കണ്ടു മനസ്സിലാക്കും. അതിനെന്ത് വേണം? നമ്മൾ ഇസ്ലാമിനെ ഉൾക്കൊണ്ട് നല്ലവരായി ജീവിക്കണം. ഇസ്ലാമിനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ എതിർക്കുന്നത് എന്നതും ഒരു വിഷയമാണല്ലോ. അത് എതിർക്കാനുള്ള കാര്യം, ഒന്ന്, ഇസ്ലാം ചൂഷണത്തിനെതിരാണ്, ഇസ്ലാം അക്രമത്തിനെതിരാണ്, ഇസ്ലാം അധാർമികതക്കെതിരാണ്. അപ്പൊ ആളുകൾക്ക് എന്തൊക്കെയാ വേണ്ടത്? ആളുകളെ ചൂഷണം ചെയ്യണം, ആളുകളെ പണം അപഹരിക്കണം, അതുപോലെ ജീവിത രംഗത്ത്, സാമ്പത്തിക രംഗത്ത്, ലൈംഗിക രംഗത്ത് ഒക്കെ എങ്ങനെയെങ്കിലും ജീവിക്കണം, അതിനൊക്കെ എതിരാണ് ഇസ്ലാം. ഇസ്ലാം നന്മയാണ്, നല്ല ജീവിതമാണ്, നല്ല സമ്പാദ്യം വേണമെന്ന് പറയുന്നു. അതുപോലെ തന്നെ സ്ത്രീ പുരുഷ ബന്ധങ്ങൾ അത് പവിത്രമാവണമെന്ന് പറയുന്നു. അപ്പൊ ഈ നന്മകൾ ആഗ്രഹിക്കാത്ത ആളുകൾ ഇസ്ലാമിനെ എതിർക്കുമെന്നത് ഉറപ്പാണ്. കാരണം എന്താ? അവർക്ക് എങ്ങനെയെങ്കിലും ജീവിക്കുവാൻ വേണ്ടിയുള്ള അവസരങ്ങൾ ഉണ്ടാകണമെന്ന്. അപ്പൊ ഇസ്ലാമിന്റെ നന്മയാണ് ഇതിന്റെ കാരണം, അല്ലാണ്ട് മറ്റൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ നിരാശപ്പെടാതിരിക്കണം.
നിരാശപ്പെടുത്തുകയും ചെയ്യൽ. അങ്ങനെയുണ്ട് കുറെ ആളുകൾ, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ എഴുതി വിടും, ആ മുസ്ലിങ്ങൾ ഇനി ഇസ്ലാം തീർന്നു എന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല, ഇസ്ലാം നിരാശപ്പെടേണ്ടതില്ല, മുസ്ലിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. ശുഭപ്രതീക്ഷയുണ്ടാവണം. അല ഇന്ന നസ്റുല്ലാഹി ഖരീബ്, അല ഇന്ന നസ്റുല്ലാഹി ഖരീബ്. ശുഭപ്രതീക്ഷയുണ്ടാവണം. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. ആ ശുഭപ്രതീക്ഷയിൽ നമ്മൾ മുന്നോട്ട് പോകണം. മറ്റൊരു കാര്യം, പൊതു നന്മക്കായി അതുപോലെ മൊത്തത്തിലുള്ള തിന്മക്കെതിരിലും മുസ്ലിങ്ങൾ മറ്റുള്ളവരുടെ കൂടെ പ്രവർത്തിക്കണം. പൊതു നന്മ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നാട്ടിൽ ഒരുപാട് നന്മകൾ ആവശ്യമല്ലേ? പാവപ്പെട്ടവരെ സഹായിക്കണം, രോഗികൾക്ക് ശുശ്രൂഷ നൽകണം, അങ്ങനെ ഒരുപാട് ഒരുപാട് നന്മകൾ. ഇതിൽ ജാതിയും മതവും കക്ഷിയും പാർട്ടിയും സംഘടനയും പ്രസ്ഥാനം ഒന്നും നോക്കേണ്ടതില്ലല്ലോ. എല്ലാ മനുഷ്യർക്കും നന്മ വേണം. ആ നന്മയിൽ ആരെല്ലാം നല്ല കാര്യം ചെയ്യുന്നോ അതിന്റെ കൂടെ നമ്മളും ഉണ്ടാകണം. ഇതുപോലെ തന്നെയാണ് തിന്മകളും. തിന്മകൾ നോക്കിയാൽ അറിയാം, ഒരുപാട് തിന്മകൾ പ്രചരിക്കുന്നുണ്ട്. മദ്യപാനമുണ്ട്, വ്യഭിചാരമുണ്ട്, ലഹരി ഉപയോഗമുണ്ട്, ചൂഷണങ്ങളുണ്ട്, തട്ടിപ്പുകളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. അതിനെതിരെ നാം ഒറ്റയ്ക്കും പ്രവർത്തിക്കണം, കൂട്ടമായും പ്രവർത്തിക്കണം. എന്നിട്ട് തിന്മകൾ വിപാടനം ചെയ്യാൻ ഈ സമൂഹം മുമ്പിലുണ്ടാകണം എന്നും നമ്മൾ കാണണം. പിന്നെ നമ്മുടെ നാവിനെ സൂക്ഷിക്കണം. ഈ നാവ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോ നമ്മളെ വായിലുള്ള നാവിനേക്കാളും വലിയ നാവാണ് സോഷ്യൽ മീഡിയ. നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും അതുപോലുള്ള നവമാധ്യമങ്ങളുണ്ടല്ലോ, അതാണ് വലുത്. ഇപ്പൊ ഒരാൾ ഒരാളോട് റീബത്ത് പറഞ്ഞാൽ അയാൾക്ക് എങ്ങനെങ്കിലും അത് തെറ്റാന്ന് പറഞ്ഞാൽ അയാളെ പോയി കണ്ട് സംഗതി പറഞ്ഞാൽ മതിയല്ലോ, അത് അറിയാതെ പറ്റിപ്പോയതാണ്, മാപ്പാക്കണം. നിങ്ങളൊരു മെസ്സേജ് ഇല്ലാത്ത ഒരു വിവരം ഫോർവേഡ് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും? ചില ആളുകൾ അങ്ങനെയുണ്ട്, അത് ഞാൻ അറിയാതെ പറ്റിപ്പോയതാണ്, ഞാൻ ഡിലീറ്റ് ചെയ്തോളാം എന്ന് പറയും. ശരി, ഡിലീറ്റ് ചെയ്ത മെസ്സേജും പ്രചരിക്കും, കാരണം അത് അപ്പോഴേക്ക് തന്നെ കുൻ ഫയകൂൻ, അള്ളാന്റെ കുൻ ഫയകൂൻ അതിനേക്കാളേറെ. നമുക്ക് ഈ ആയത്തുകളൊക്കെ പെട്ടെന്ന് ഇപ്പൊ മനസ്സിലാവും. എന്താണെന്നറിയോ, മനുഷ്യർ ഉപയോഗിക്കുന്ന യന്ത്രങ്ങളും മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളുമൊക്കെ അതിശീഘ്രം വളരുകയാണ്. അപ്പൊ നിങ്ങളൊരു മെസ്സേജ് അയച്ചാൽ കഴിയും, നിങ്ങൾ പിടിവിട്ടുപോയി, പിന്നെ നിങ്ങൾക്ക് മടക്കിയെടുക്കാൻ അത് കഴിയില്ല. അത് പിന്നെ നിങ്ങളുടെ ഭാരമായി, നിങ്ങൾക്കൊരു കുറ്റമായി അവിടെ നിൽക്കുമെന്ന് ഉറപ്പല്ലേ? അതുകൊണ്ട് തന്നെ നാം ആളുകൾക്ക് നൽകുന്ന സന്ദേശങ്ങൾ അവരിൽ പ്രതീക്ഷയുണ്ടാക്കുന്നതാവണം, അവരെ നന്നാക്കുന്നവരാണ് അതായിത്തീരണം, അവർക്ക് ആശ്വാസം നൽകുന്നതാവണം. ഒരിക്കലും ഇച്ഛാഭംഗമുണ്ടാക്കുന്ന, നിരാശപ്പെടുത്തുന്ന, ഓ എല്ലാം കഴിഞ്ഞു തളർന്നു ഇനിയൊന്നുമില്ല എന്ന് പേടിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു സന്ദേശവും ആരും ആർക്കും അയച്ചു കൊടുക്കരുത് എന്ന് നാം അറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ശ്രേഷ്ഠ സമൂഹം എന്നാണ്. ഖൈർ ഉമ്മ, നിങ്ങൾ ഖൈർ ഉമ്മത്താണ്. കുൻതും ഖൈറ ഉമ്മ, ഖൈർ ഉമ്മ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠ സമൂഹം എന്നാണ്, ഉത്തമ സമൂഹം എന്നാണ്. നിങ്ങൾ ഉത്തമ സമൂഹമായി അങ്ങനെ ജീവിച്ചാൽ മതി, അപ്പോ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? ഉണ്ടാവും. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ജീവിത വീക്ഷണം എന്താ? നമ്മുടെ ജീവിത വീക്ഷണം പരലോകമാണ് യഥാർത്ഥ ജീവിതം എന്നുള്ളതാണ്. ദുനിയാവ് അവിടേക്ക് എത്താനുള്ള, വർക്ക് ചെയ്യാനുള്ള ഒരു ഇടം എന്നാണ്. ഇത് ലക്ഷ്യമല്ല, ലക്ഷ്യം പരലോകമാണ്. അപ്പൊ ഇവിടെ ജനിച്ചെല്ലാവരും മരിക്കും, ചിലർ അസുഖം വന്ന് മരിക്കും, ചിലർ അപകടം പറ്റി മരിക്കും, ചിലർ അക്രമത്തിന് വിധേയരായി മരിക്കും, എങ്ങനെയെങ്കിലുമൊക്കെ മരിക്കും, യുദ്ധത്തിൽ മരിക്കും, ബോംബ് വീണ് മരിക്കും. അപ്പൊ ഇവിടുത്തെ ജീവിതം കുറച്ചേ ഉള്ളൂ, വരാനിരിക്കുന്ന ജീവിതം അത് നഷ്ടപ്പെടുത്താതിരിക്കുവാനും അവിടെ വിജയം ലഭിക്കുവാനും നമ്മൾ പ്രവർത്തിച്ചാൽ നമുക്ക് ആശ്വാസമായി. ആ ആശ്വാസമാണ് നമുക്ക് പരലോകമാണ് യഥാർത്ഥ വിജയം വേണ്ടത്, അതാണ് യഥാർത്ഥ ജീവിതം എന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ ഇവിടെ കാണുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ ശുഭപ്രതീക്ഷയോടുകൂടി ഇന്നല്ലാഹ മഅന, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, അല ഇന്ന നസ്റുല്ലാഹി ഖരീബ്, അള്ളാഹുവിന്റെ സഹായം അടുത്തുണ്ട് എന്ന് സമാധാനത്തിൽ നമുക്ക് ജീവിച്ച് അള്ളാഹു തആല കണക്കാക്കിയ സമയത്ത് നമ്മുടെ ജീവിതം അവസാനിച്ച് പരലോകത്തേക്ക് പോകാൻ സാധിക്കും. അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് നല്ല ഈമാനോടുകൂടി നല്ല വിശ്വാസികളായി ജീവിക്കുവാൻ പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله رب العالمين والعاقبة للمتقين وصلى الله على نبيه الكريم
وعلى آله وصحبه أجمعين. اتقوا الله عباد الله. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് വീണ്ടും ഉപദേശിക്കുകയാണ്. ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളും പ്രതിസന്ധങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്യുവാനുള്ള ഇസ്ലാമികമായ മാർഗം അവലംബിക്കണമെന്നാണ് ദീൻ പഠിച്ചിട്ടുള്ള നമ്മുടെ നേതൃത്വം മഹാപണ്ഡിതന്മാർ നമ്മോട് പറഞ്ഞത്. അതിലൊന്നാമത്തെ കാര്യം സൂചിപ്പിച്ചു, നമ്മൾ നല്ല മുസ്ലിങ്ങളായി ജീവിക്കുക എന്ന്. മറ്റൊന്ന്, പ്രയാസങ്ങളോ എതിർപ്പുകളോ വരുമ്പോൾ നിയമപരമായി അത് നേരിടുക എന്നതാണ്. നിയമപരമായി എന്നാൽ നിയമവാഴ്ചയുള്ള നമ്മുടെ നാട്ടിൽ നിയമപരമായി ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്ന കോടതികൾ സമീപിച്ച് കേസ് ഫയൽ ചെയ്ത് അത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ്. അപ്പുറം വരെ അതിപ്പോ നമ്മുടെ നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ഇഷ്യൂ വരുമ്പോഴും അത് നിയമജ്ഞരുടെ മുമ്പിൽ കൊണ്ടുവന്ന് കേസുകൾ നടത്തി ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് അത് നിയമപരമായി നേരിട്ടു. മറ്റൊന്ന്, നിയമനിർമ്മാണ സഭകളിൽ ആ പ്രശ്നം കൊണ്ടുവരികയും നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ള അസംബ്ലിയിലും പാർലമെന്റിലും ഒക്കെ. അതും മുസ്ലിം കാര്യങ്ങളിൽ താൽപര്യമുള്ള അംഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞത് ആളുകളെ നിരാശപ്പെടുത്തി മുസ്ലിം നേതൃത്വത്തെയോ പണ്ഡിതന്മാരെയോ അവരൊന്നും ചെയ്യുന്നില്ല എന്ന വിധത്തിൽ വരുത്തി തീർക്കുന്നത് അതും ഒരു വ്യാപകമായ പ്രോപ്പഗണ്ടയാണ്. കാരണം ഈ ഉമ്മത്ത് നിലനിൽക്കുന്നത്, അതിന് ദിശാബോധം നൽകുന്നത് ഖുർആനും സുന്നത്തും ഒക്കെ പ്രമാണമായി അംഗീകരിക്കുന്ന ഈമാനും തഖ്വയുമുള്ള നമ്മുടെ നേതൃത്വത്തിന്റെ കീഴിൽ മുന്നോട്ടു പോകുന്നതുകൊണ്ടാണ്. അത് ഛിന്ന ഭിന്നമാക്കിക്കൊണ്ട് വൈകാരികമായി സമൂഹത്തെ വേറൊരു വഴിയിലേക്ക് തിരിച്ചുവിട്ടാൽ അനിയന്ത്രിതമായ താങ്ങാൻ കഴിയാത്ത അനുഭവങ്ങളാണ് പിന്നീട് വരാൻ പോവുക എന്ന് നമ്മൾ അറിയണം. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ലോകത്ത് തന്നെ മഹാബഹുഭൂരിപക്ഷം ആളുകളും ഇസ്ലാം വിരോധികളല്ല, മുസ്ലിംകളെ വെറുക്കുന്നവരുമല്ല. പിന്നെയോ അതൊരു ചെറു ന്യൂനപക്ഷമായിരിക്കും. ആ ഒരു ചെറു ന്യൂനപക്ഷത്തിലേക്ക് കൂടുതൽ ആളുകളെ എത്തിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രവർത്തനവും ഉണ്ടാക്കാൻ പാടില്ല. ആ ആളുകളെ നേരിട്ട് കണ്ടും പറഞ്ഞും ബോധ്യപ്പെടുത്തിയും ഇസ്ലാമിന്റെ നന്മകൾ എത്തിച്ചു കൊടുത്താൽ അതായിരിക്കും ഈ രംഗത്ത് ചെയ്യുന്ന വലിയ സേവനമെന്നുകൂടി നാം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. അള്ളാഹുവേ, ഞങ്ങളിൽ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെ എല്ലാ കഷ്ടപ്പാടുകളും ദൂരീകരിച്ച് തരണം. അള്ളാഹുവേ, പ്രയാസങ്ങൾ കൊണ്ട് ശാരീരികവും മാനസികവുമായ വിഷമങ്ങൾ അതുപോലെ സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെയൊക്കെ എല്ലാ പ്രയാസങ്ങളെയും ഒരു ദൂരീകരിച്ച് തരണം. റഹ്മാനായ അള്ളാഹു ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. ഇസ്ലാമും മുസ്ലിം സമൂഹവും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ദുരിതങ്ങളും അതിജീവിക്കുവാൻ അവർക്ക് സമാധാനത്തോടുകൂടി ജീവിക്കുവാനുള്ള സാഹചര്യം നൽകി അനുഗ്രഹിക്കണമേ. ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ശാന്തിയും സമാധാനവും സന്തോഷവും നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അല്ലാഹിയാ മിൻഹും വൽ അംവാത് إنك مجيب دعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه وسلم.